ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഫൈൻ. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? പരീക്ഷ വരുന്നു എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ശരിക്കും ഇരുന്ന് പഠിച്ചാൽ മതി. നമ്മൾ റെഗുലർ ആയിട്ട് പഠിച്ചാൽ ഒന്നും പഠിക്കാൻ പരീക്ഷ നമുക്കൊരു പ്രശ്നമല്ല അല്ലേ. ഓക്കെ, നമ്മളിതായി ലെസന്റെ അവസാന ഭാഗത്തേക്ക് വന്നു. കമ്മിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ വേർഡ്സ്. ഗിവ് അപ്പ്, ഗിവ് അപ്പ് മീൻസ് ടു അബാൻഡൺ, ടു ലിവ് ദാറ്റ് മീൻസ് ഉപേക്ഷിക്കുക. He gave up smoking and smoking wished. Next one is mobilized volunteers. Mobile means mobile phone. That means you can move with that. So mobilizing volunteers now here. To move people to this particular program, for this particular project. Volunteers now here. So many sare jodi jodi. പണത്തിന് വേണ്ടിയല്ല, സ്വമനസാലെ ഒരു നല്ല കാര്യം ചെയ്യും. സോ വാട്ട് ഡിഡ് ഷഹീൻ ടു ഷഹീൻ? ഷീ മൊബിലൈസ്ഡ് വോളണ്ടിയേഴ്സ് ഫ്രം ഹെർ ഓൺ കോളേജ്. ഒരു സ്കൂളിൽ കോളേജിലുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞു, അവർക്ക് വളരെ സന്തോഷത്തോടെ സ്വമനസാലെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി. ഓർഗാനിക്കലി എന്ന് പറഞ്ഞാൽ ഒരു ചെടി വളരുന്നവർ, ചെടികൾ വളർന്ന് ആദ്യം ചെറിയ ഇല വരുന്നു, പിന്നെ ചെറിയ ബ്രാഞ്ച് വരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പം മുട്ട് വരുന്നു, പിന്നെ പുഷ്പങ്ങൾ പൂവിരിയുന്നു, ആ പോലെ കായകളുണ്ടാകുന്നു. അങ്ങനെ ദേ സ്ലോ ഡെവലപ്മെൻറ്റ്സ്, ബട്ട് വിത്ത് ലൈഫ്. അതാണ് ഒരു ചെടിക്ക് ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഒരു നല്ല രീതിയിൽ പയ്യെ സ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, ഓർഗാനിക്കലി ഡെവലപ്പ്. ഇഫ് യു സ്റ്റാർട്ട് എ ക്ലബ്, ഇറ്റ് വിൽ യു സ്റ്റാർട്ട് വിത്ത് ഫ്യൂ മെമ്പേഴ്സ്, ദെൻ വാട്ട് വിൽ ഹാവ് ഫ്യൂ മെമ്പേഴ്സ്, ദെൻ വാട്ട് വിൽ ഹാവൻ മോർ പീപ്പിൾ വിൽ കം. അതാണ് ഓർഗാനിക്കലി ഡെവലപ്പ് എന്ന് പറയുന്നത്. ഒന്നിനെ പുറകെ ഒന്നായിട്ട് ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ടോസിങ് ഇൻ, ടോസ് എന്ന് പറയുമ്പോൾ ടു ടോസ് ദ കോയിൻ എന്ന് കേട്ടിട്ടില്ലേ, ഇങ്ങനെ കോയിൻ ഇങ്ങനെ എടുത്തിരുത്തുക. അല്ലെങ്കിൽ ടോസിങ് ദ ബോൾ എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ ടോസിങ് ഇൻ പുട്ടിങ് ഇൻ. സോ ഇഫ് യു ആർ മേക്കിംഗ് എ കറി, യു ഹാവ് ടു ടോസ് ഇൻ മെനി തിങ്സ് അല്ലേ. ഒരു കറി ഉണ്ടാക്കുന്നതിന് ഇടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു, അതാണ് ടോസിങ്. ബ്ലണ്ട്, ബ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൂട്ടും, നല്ലൊരു കൂട്ടുന്നതാണ് ബ്ലണ്ട്സ്. അല്ലേ, വെൽ ബ്ലെൻഡഡ് ടീ എന്ന് പറയല്ലേ, നല്ലപോലെ കൂട്ടിയ ചായ ബ്ലെൻഡ്സ്. സോ ഇഫ് യു ബ്ലെൻഡ് കോഫി പ്രോപ്പർലി ഇറ്റ് വിൽ ബി വെരി ടേസ്റ്റി. ആൻഡ് സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ്, ഇൻഗ്രീഡിയൻസ് മീൻസ് ഐറ്റംസ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്ഥിരം ആയിട്ടുള്ള, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് വാല്യൂസ്. ഇതാണ് സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ്. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് പഠിക്കുന്നതിന് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഹിസ്റ്ററി, സോഷ്യൽ സ്റ്റഡീസ് അല്ലല്ലേ, മാത്തമാറ്റിക്സ്, ജിയോഗ്രഫി, ഇതൊക്കെ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് ഓഫ് ആൻഡ് എസ് എസ് എൽ സി സിലബസ് അല്ലേ. എസ് എസ് എൽ സി സിലബസിൽ സ്ഥിരം കാണുന്ന എന്ന് പറയാം, സ്ഥിരം കാണുന്ന കുറേ ഐറ്റംസാണ് ഇതൊക്കെ. അത് കഴിഞ്ഞാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാക്കുകളൊക്കെ. നമുക്കെല്ലാം നല്ലൊരു മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമുക്കിനി ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതിനുശേഷം മോഡൽ ഓക്സിലറീസിനെ പറ്റി പഠിക്കാം. കാരണം മോഡൽ ഓക്സിലറീസിനെ പറ്റി നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയുടെ ഐറ്റം അതാണ്. പല ആക്ടിവിറ്റീസ് ഉണ്ട്, ബ്ലോഗ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ട്, ഇമെയിൽ അയക്കുന്ന പറഞ്ഞ്, നോട്ട് ഉണ്ടാക്കുക, ഇതൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കും. എ പ്രിൻസിപ്പൽ ഓഫ് എ റെപ്യൂട്ടഡ് സ്കൂൾ ഈവൻ കംപ്ലൈൻഡ് how she simply couldn't allow the children into her school as the glass bangles worn by the daughters of the fishermen would scratch the desks of her classrooms. Scratch na poruga nare poruga amlinga varikkum ingane. One of the teachers, I mean the principals of the school said, she went around, you know, 20 schools. Nobody gave her permission. ഒരാൾ ഒരു പ്രിൻസിപ്പൾ പറഞ്ഞു, ഏ ഞങ്ങളങ്ങ് റെപ്യൂട്ടഡ് സ്കൂള്, വലിയ ഫേമസ് സ്കൂളാണ്, വലിയ പേരൊക്കെ ഉള്ള സ്കൂളാണ്, റെപ്യൂട്ടഡ്, റെപ്യൂട്ടേഷൻ ഉള്ള സ്കൂൾ. ആ ഫിഷർമെൻസ് കുട്ടികളൊക്കെ മുക്കുവന്മാരുടെ പിള്ളേരൂടെ വരും, അവർ ഇടുന്ന ബാംഗിൾസ് വള എന്നൊക്കെ പറയുന്നത് വളരെ ഹാർഡാണ്, കല്ല് പോലത്തെ. അപ്പോൾ അവരുടെ ഡെസ്കിൻ്റെ മുകളിലേക്ക് ഇവിടെ കൈ വെച്ച് കഴിയുമ്പോൾ അവിടെ എല്ലാം പാട് വരുന്നത് പോലെ, അതെങ്ങനെയായിരിക്കും. ഇതിന് അവർ വന്നാൽ പറഞ്ഞാൽ ഇതാണ് പണി, വരയ്ക്കലാണ് പണി എന്തോ. ആ പ്രിൻസിപ്പിൾ അങ്ങനെ തോന്നി. ഫൈനലി വെൻ ഐ വാസ് ഓൾമോസ്റ്റ് റെഡി ടു ഗിവ് അപ്പ്,
ഗിവ് അപ്പ് ഉപേക്ഷിക്കുക അയ്യോ ഞാൻ അവിടുത്തെ രക്ഷയില്ല. 20 സ്കൂളിൽ കൂടി ഞാൻ നടന്നു. ചിലരൊക്കെ പല കാര്യങ്ങളാണ് പറയുന്നത്, സൂക്കേട് വരും, മറ്റു കുട്ടികൾക്ക് അസുഖം വരും, അവർക്കെല്ലാം വലിയ അസുഖം ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വള കൊണ്ട് എൻ്റെ ഡെസ്കിൻ്റെ മുകൾ ഭാഗം പോറിപ്പോകും, അവിടെ വര വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം എന്നാ വേണ്ട എന്ന് വിചാരിച്ചു. ഗിവ് അപ്പ് ദ പ്രിൻസിപ്പൽ ഓഫ് ദ ഹോളി നെയിം ഹൈസ്കൂൾ ഇൻ കൊളാബ എഗ്രി ടു ഗീവ് എ റൂം. അവസാനം ലാസ്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു. അപ്പോൾ ഒരു കൊളാബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രിൻസിപ്പൽ, ആ സ്കൂളിൻ്റെ പേരായിരുന്നു ഹോളി നെയിം, പരിശുദ്ധ നാമം എന്നുള്ളതാണ് ഹോളി നെയിം ഹൈസ്കൂൾ. അത് പറഞ്ഞു ഓക്കെ ഐ വിൽ ഗിവ് യു. ദാറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ. അങ്ങനെ ആകാംക്ഷ സെൻറ്റർ ഓപ്പൺ ചെയ്തു. I mobilized volunteers from Saint Xavier's to teach and made a rough plan of what they would teach. From Ottayan Pattava nu parayunnare ottakkana pulli idellam cheyyunnu naan ende thanne classil ende koodgaarodokke ingane choichu. So I mobilized, I moved them to come here as volunteers and work for them and told them what you have to do roughly. ക്ലിയർ ആയിട്ടല്ല, റഫ് ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നെ എന്നൊക്കെ പഠിപ്പിക്കുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലാസ് ടു ബി എ പ്ലേസ് വേർ ദെ കൻ ലീവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദെയർ ലൈഫ്സ് ബിഹൈൻഡ് ആൻഡ് ജസ്റ്റ് ബി ചിൽഡ്രൻ. ഇവൾക്ക് ഈ പഠിപ്പീരിനേക്കാളും കൂടുതൽ ഷഹീൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേരെ അവിടെ നിന്ന് മാറ്റുക. നമ്മൾ കണ്ടല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർ വരുന്നത്. 6 ക്യൂബിക്കിൾസ്, ദെൻ ചെറിയ ചെറിയ വഴികൾ, റണ്ണിങ് വാട്ടർ, നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇവരെ നിന്ന് മാറ്റി ഇവരൊരു മനുഷ്യക്കുഞ്ഞുങ്ങളായിട്ട് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് ആ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മറന്ന് കുഞ്ഞുങ്ങളായിട്ട്. നമ്മളിപ്പം ബുദ്ധിമുട്ടൊക്കെയുള്ള നമ്മൾ വീട്ടിൽ ഇരിക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എപ്പോഴും അപ്പോഴും വിഷമായിരിക്കും. ഇതൊന്നും നല്ല വെള്ളമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം, നല്ലപോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു സ്ഥലം, ഒരു ഫാനൊക്കെ ഉള്ളൊരു സ്ഥലം, ലൈറ്റൊക്കെ ഉള്ളൊരു സ്ഥലം. ഇപ്പം അതിൽ വന്ന് കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ മൊത്തത്തിൽ അതിന് പറയുന്നത് ആംബിയൻസ് എന്ന് പറയുന്നത്, ആംബിയൻസ് AMBIENCE, ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ഈ കുട്ടികളെ കൊണ്ടുവരണം. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആൻഡ് ദെൻ ഷീ സെയ്ഡ് ദാറ്റ് ആകാംക്ഷ ഫോർമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് 1991 ഫോർമലി ഇനോഗ്രേഷൻ എന്നൊക്കെ നമ്മൾ പറയുക. അതായത് അത് വളരെ ഒഫീഷ്യലായിട്ട് ഇത് തുടങ്ങി എന്നാണ് പറയുന്നത്. അത് അതിൻ്റെ ആരംഭം കുറിച്ചു നല്ല രീതിയിൽ 1991 ആകാംക്ഷയുടെ ആരംഭം കുറിച്ചു. ഫ്രം എ സിംഗിൾ ക്ലാസ് വിത്ത് 15 ചിൽഡ്രൻ ആകാംക്ഷ ഗ്രൂ ടു 58 സെൻറ്റേഴ്സ് ആൻഡ് 6 സ്കൂൾസ് വിത്ത് ഓവർ 3,500 ചിൽഡ്രൻ. അതാണ് ജസ്റ്റ് 15 കുട്ടികൾ ഒരു ക്ലാസ് റൂമുമായിട്ട് തുടങ്ങിയതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് സ്ലോലി ഓർഗാനിക് ഡെവലപ്മെന്റ് ലൈക്ക് എ ട്രീ ഓർ എ പ്ലാന്റ്. 6 സ്കൂൾസ് ആൻഡ് 3,500 ചിൽഡ്രൻ. ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി ഓവർ ഇയേഴ്സ്. ഒരു ദിവസം കൊണ്ടല്ല, ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി, ഒരു മരം, നിങ്ങൾക്ക് പരിചയമുള്ള മരത്തിൻ്റെ പേര് പറയാം. ഏതാ? കോക്കനട്ട് ട്രീ, ഓക്കെ, അല്ലെങ്കിൽ ചീക്ക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മരം. ആ മരം ഇന്ന് നിങ്ങൾ കാണുന്നു ഇങ്ങനെ, അല്ലെങ്കിൽ മാവ്, ഒരു മാംഗോ ട്രീ. ഇന്ന് നിങ്ങൾ ഇപ്പം മാങ്ങ ഉണ്ടാകുന്ന സമയമാണ്, പൂത്തുലങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കാണാം. പക്ഷേ എത്ര നാളത്തെ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് അത് അങ്ങനെ ആയത്? അതിനാണ് ഓർഗാനിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. മരം വളരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ചെടി വളരുന്നത് പോലെ, ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി ഓർ ഇയേഴ്സ്. ആൻഡ് ദെൻ ലൈക്ക് സൂപ്പ് മെയ്ഡ് സ്പെഷ്യൽ ബൈ ഷെഫ്. ഷെഫ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ട് കുക്കിംഗ് പഠിച്ചിട്ടുള്ള ഒരാൾ. ഷെഫ് CHEF എന്ന് പറയുന്നത് ഷെഫ് എന്നാണ്. അത് ഫ്രഞ്ച് വാക്ക്, അതുകൊണ്ട് അങ്ങനെ അതുപോലെ പ്രൊനൗൺസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ബൈ ഷെഫ്സ് ടോസിങ് ഇൻ, നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഒരു പക്ഷേ കണ്ടു കാണുക, നമ്മുടെയൊക്കെ അമ്മമാർ കറി വെക്കുമ്പം എല്ലാ സാധനങ്ങളും ഒന്നിച്ചാണ് ഇടുന്നത്. കുറച്ച് വെള്ളം തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും രണ്ട് കറിവേപ്പില ഇടും, അത് കഴിയുമ്പം ഒരു ഗ്രാമ്പൂ ഇടും, അത് കഴിയുമ്പോൾ ഒരു ശകലം എന്തെങ്കിലും, അങ്ങനെ ഓരോന്നോരോന്നിടുക.
എന്നിട്ടിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന ഇച്ചിരി ഉപ്പടിക്കും, എന്നിട്ട് ഉപ്പടിച്ചിട്ട് ഉപ്പ് ശരിയാണെന്നില്ലെങ്കിൽ ശകലം ഉപ്പ് കൂടിപ്പോയി ശകലം വെള്ളം കൂടി ഒഴിക്കും, പിന്നെ ഉപ്പ് കുറയുവാണെങ്കിൽ ശകലം ഉപ്പുകൂടി ഇടും. അങ്ങനെ ടോസിങ് ഇൻ ഓരോന്ന് ഇടുക എന്നുള്ള ടോസിങ് ഇൻ വാട്ട് ഈസ് നീഡഡ് ആഫ്റ്റർ ഈച്ച് ടെസ്റ്റിംഗ് ടേസ്റ്റിംഗ് ഈച്ച് ടേസ്റ്റിംഗ്. ഇപ്പം കറിയിൽ ഓരോ സാധനങ്ങൾ ഓരോ തവണ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യും, അത് ശരിയല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടും. അതുപോലെ തന്നെ ഇവിടെ കറി ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സൂപ്പ് ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് അതിനെ നല്ല ടേസ്റ്റ് ഉള്ള ആക്കി തീർക്കുന്ന പോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടേം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ നാലോ അഞ്ചോ മാസം കഴിയുമ്പോഴും ഇവരെല്ലാവരും കൂടെ ഒന്ന് കൂടും. അത് പറയുന്നത് ഇവർക്ക് എന്താണ് വേണ്ടത് അപ്പം അതുകൂടെ ചേർക്കും അതിനകത്ത്. അങ്ങനെ പല 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 സംഗതികൾ ചേർത്ത് ചേർത്ത് നല്ലൊരു പ്രോഗ്രാം ഇവർ ഉണ്ടാക്കി. എ ബ്ലെൻഡ് ഓൾ ഇറ്റ്സ് ഓൺ, എ ബ്ലെൻഡ് ഓഫ് ഓൾ ഇറ്റ്സ് ഓൺ. ഇപ്പം ഇത് വേറെ ഒന്നും കിട്ടത്തില്ല. ഇവിടെ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം പഠിപ്പിക്കുന്ന ഒരു ബ്ലെൻഡാണിത്. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ട്, ഒരു കൂട്ട് അതാണ്, ഒരു നിറക്കൂട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു വിദ്യാഭ്യാസ കൂട്ട് അതാണ് എ ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഹിയർ ദ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് വേർ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ദ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് സ്ഥിരമായിട്ടുണ്ടായിരുന്ന സംഗതികൾ, ഇൻഗ്രീഡിയൻസ് ഹിയർ മീൻസ് ഐറ്റംസ് പാർട്സ് വേർ ബേസിക് ഇംഗ്ലീഷ് മാത്സ് ആൻഡ് മാത്സ് ടു ദാറ്റ് എ ഡാഷ് ഓഫ് വാല്യൂസ്. ഡാഷ് ഓഫ് വാല്യൂസ് മീൻസ് ലിറ്റിൽ ബിറ്റ് ഓഫ് വാല്യൂസ്. ഇപ്പം എൽഡേഴ്സിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണം, എന്തെങ്കിലും നമ്മളോട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നവരോട് താങ്ക്സ് പറയണം, ഇതൊക്കെയാണ് വാല്യൂസ് എന്ന് പറഞ്ഞത്. ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക്സ് ഡാഷ് ഓഫ് വാല്യൂസ് സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് ഉണ്ടാവുക ആൻഡ് കോൺഫിഡൻസ്, നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു, പിന്നെ എങ്ങനെ മര്യാദകൾ പഠിപ്പിച്ചു, ഇടപെടുന്ന രീതി. അതാണ് സ്റ്റോക്ക് വാല്യൂസ് എന്ന് പറയും, ഡാഷ് ഓഫ് വാല്യൂസ് കുറച്ച് വാല്യൂസ് ആൻഡ് സെൽഫ് എസ്റ്റീം. നമുക്ക് നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ ചിലപ്പം പറയുമായിരിക്കും നിങ്ങൾ അങ്ങനെയാണ് നമുക്ക് വീട്ടിലെ മക്കളാണെന്നൊക്കെ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾക്ക് നല്ല കഴിവുള്ള കുട്ടികളാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കഴിവെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നും, സ്വാഭിമാനം അതാണ്. പിന്നെ കോൺഫിഡൻസ്, നമുക്ക് നമ്മളോട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത്, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായത്. ഇതൊക്കെയായിരുന്നു അവർ പഠിപ്പിച്ചത്. സി ദ ഗ്രേറ്റ് വർക്ക് ഡൺ ബൈ എ സിംഗിൾ ഗേൾ. She was just 12 years old when she was thinking about this. And what happened? Dhanan. Oru challu undu. Nammal nalla nalla oru kaaryam cheythal logam muzhuvan nammale support cheyyunnu. Oru nalla kaaryathil irangippetta logam muzhuvan nammude pinnale kaanunna oru challu undu. Oru valiya sambhavamaanu. Inganeyaanallo idellam Mahatma Gandhi namukku swaandhiram nedithunna angane ittakku oraale മറ്റയാൾ പട്ടാളമായിട്ട് ഇങ്ങനെ വന്നിട്ട് എന്തുമാ ഓർഗാനിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ, അതങ്ങനെയാണല്ലോ, എല്ലാം അങ്ങനെയാണ് ഓർഗാനിക് ഡെവലപ്മെൻ്റ്. അങ്ങനെ ഒരു വലിയ സംഭവം. ഇന്ന് നിങ്ങളിപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ജസ്റ്റ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നോക്കുക, ഷാഹി മിനിസ്ട്രി അതുപോലെ തന്നെ ആകാംക്ഷ ഫൗണ്ടേഷൻ ഇതിനെ പറ്റിയൊക്കെ പഠിച്ച് അതിനകത്ത് കാണുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കണ്ടത് 93,000 സ്റ്റുഡൻസ്, 93,000, അതായത് 100,000 ആകാൻ 58 centers ഗ്രൂപ്പ്, അത് മോർ ദാൻ 58 centers. എന്നിട്ട് എന്ത് വരുന്നത്? അതാണ് ഇവിടെ എല്ലാം. ഓഫ്കോഴ്സ് ഇത് മോസ്റ്റ്ലി മുംബൈ ആൻഡ് പൂനെ അവിടെയായിട്ടാണ്, സൗത്ത് ഇന്ത്യയിലോട്ട് വന്നതായിട്ട് പറയുന്നില്ല. ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയായിരുന്നു, അതുപോലെ നിങ്ങളും യൂട്യൂബ് എടുത്ത് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഷാഹിൻ മിസ്ട്രി ചെയ്ത ആ വൻകിട സംഭവം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, ഞാൻ പറയുന്നില്ല ബാക്കിയുള്ള എല്ലാം, ഓൾ ദി തിങ്സ് യു ഫർഗെറ്റ് ബട്ട് സ്റ്റിൽ വൺ ജസ്റ്റ് റിമെമ്പർ വൺ തിങ് ദാറ്റ് ഈസ് ഷാഹിൻ മിസ്ട്രി മിസ്ട്രീസ് ഇൻട്രസ്റ്റ് ഇൻ ചിൽഡ്രൻ ഓഫ് ദ ലോ ഇൻകം ഗ്രൂപ്പ് കമ്മ്യൂണിറ്റീസ്. അതാണ് ഫോക്കസ്, ഷാഹിൻ മിസ്ട്രീസ് ഇൻട്രസ്റ്റ്, വെറി ഇൻട്രസ്റ്റ് അല്ല, കമ്മിറ്റ്മെൻറ്റ്. ഷി ഹാഡ് എ കമ്മിറ്റ്മെൻറ്റ് to the children, the poor children of the low income group communities. അതുകൊണ്ട് ഒറ്റയാൾ പട്ടാളം പോലെ നിന്ന് ഇത്രയും കാര്യം സാധിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് പലതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിലേ നമ്മൾ ഇതൊക്കെ പഠിച്ചൊരു കാര്യമുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി, നല്ലപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇനി പരീക്ഷയ്ക്ക് അല്ലെങ്കിലും അല്ല പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ ലെസൺ ഒരു 10 പ്രാവശ്യം വായിക്കണം. കാരണം നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ എന്ന് പറയുന്നത് ഇനി ഞാൻ എനിക്കൊത്തിരി പ്രായമുള്ള നിങ്ങളെപ്പോലെ കൊച്ചുപിള്ളേർ ഉള്ളൊരു മനസ്സിനിൽ നിന്നുണ്ടായ ഒരു സംരംഭമാണിത്. അപ്പം അങ്ങനെ വരുമ്പോൾ അഗെയിൻ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. Entrepreneur, so she is also an entrepreneur like Irfan. Irfan da yaar namal padichille adu pole thane idu bhayangara bhayangara samam appo namukku ingane ulla oru uttejanam kittanam adukku vaichikkum namukku cheyyan sadhichillengil ingane cheyyunnavaru kuda koodanam allengil adhu vendi namal aagrahikkanam adu onnum pattillengil adhu vendi namal prarthikkanam anna pala reethi namukku ingane ulla karyangalil edavidan pattum അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. അതിന് ഉതകരുടെ ഈ പാഠം എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. നമുക്ക് നാളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ടിൽ ദെൻ ബൈ. ഹാവ് എ നൈസ് ഡേ.